നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു മെഷീൻ എംബ്രോയിഡറിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർപ്പിക്കുന്നു. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സാറ്റിൻ സ്റ്റിച്ചും ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചും ഉഷ ജനോം സീരീസിൽപ്പെട്ട മെഷീനും ഓർഡിനറി സ്വിംഗ് മെഷീനും ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഓർഡിനറി സ്വിംഗ് മെഷീനിൽ ഈ രണ്ട് സ്റ്റിച്ചസ് ഉപയോഗിച്ച് എങ്ങനെയാണ് മനോഹരമായിട്ട് എംബ്രോയിഡറി ചെയ്ത് എടുക്കേണ്ടത് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഡിസൈൻ. ഇനി നമ്മൾക്ക് വീഡിയോ നോക്കാം. ആദ്യം ഔട്ട്ലൈൻ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിച്ച് തയ്ച്ചുറപ്പിക്കാം. ഓർഡിനറി സ്വിംഗ് മെഷീനിൽ എംബ്രോയിഡറി ചെയ്യുമ്പോൾ എപ്പോഴും ഔട്ട്ലൈൻ റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും നല്ലത്. കാരണം അത് ഒന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ തുണി ചുളുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. ഓർഡിനറി മെഷീനിൽ എംബ്രോയിഡറി ചെയ്തെടുക്കുവാൻ ആവശ്യമായ മെഷീൻ സെറ്റിംഗ്സ്, അഡ്ജസ്റ്റ്മെൻറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിവരിക്കുന്ന വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് അത് കാണാം. അങ്ങനെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിരുന്നത് കൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. ആവശ്യമുള്ളവർക്ക് കാണുന്നതിനായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം ചെലവഴിക്കുകയും നന്നായി ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഓർഡിനറി സ്വിംഗ് മെഷീനിൽ വളരെ ഭംഗിയായിട്ട് എല്ലാ വിധത്തിലുള്ള എംബ്രോയിഡറിയും നമുക്ക് ചെയ്തെടുക്കാം.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർപ്പിക്കുന്നു. ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, ഷെയർ ചെയ്യുകയും ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടുകൂടെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കമൻ്റ് ചെയ്യുകയും ചെയ്യണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കടന്നു വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. നമസ്കാരം.